ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു ടിഫിൻ റെഡിയാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനിന്ന് മോൾക്ക് ടിഫിൻ റെഡിയാക്കിയപ്പോൾ അതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട്, അതായത് നാലായിട്ട് മുറിച്ച് ചെറിയ പീസസാക്കി എടുക്കുക. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ഹോം മെയ്ഡ് നെയ്യാണ്. നമ്മൾ പുറത്തുനിന്ന് നെയ്യ് വാങ്ങിക്കുന്നതിലും എപ്പോഴും നല്ലത് ഹോം മെയ്ഡ് നെയ്യ് വാങ്ങിക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ്, ഈ ഒരു സ്പൂൺ അത്യാവശ്യം വലിയ സ്പൂണാണ്, ഈ ഒരു അളവിലാണ് നെയ്യ് എടുക്കുന്നത്. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായി വാടി മൊരിഞ്ഞു വരണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. കാരണം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തൈ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമോ, പിള്ളേരൊക്കെ ഫുഡ് കഴിക്കാതെയാണ് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ, കാലത്തന്നെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടും. അത് കൂടാതെ തന്നെ നമുക്ക് ടിഫിനായിട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡാണിത്. കാരണം എന്ന് വെച്ചാൽ നെയ്യിൽ വാട്ടിയെടുക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന നേന്ത്രപ്പഴമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് വിളർച്ചയുള്ള പിള്ളേർ, അതുപോലെ വെയിറ്റ് ലോസ് ഉള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ, ഡെയിലി ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് നന്നായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് കൂടാനൊക്കെ നല്ല ഒരു ഫുഡാണ് ഇതെന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. എല്ലാവരും ഇതൊന്നും പിള്ളേർക്ക് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ട്രൈ ചെയ്യുക. ഒരു തവണയല്ല, നിങ്ങൾ വീക്കിലി വൺസ് എങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കുട്ടികൾക്ക് ചെറിയൊരു സ്പൂണും അതിൽ വെച്ച് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ സ്കൂളിലൊക്കെ ചെന്നിട്ട് ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ നന്നായിട്ട് നെയ്യാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു സ്പൂണും വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. ബൈ ബൈ.